ഈ ചൂട് സമയത്തൊന്ന് പുഴയിലൊക്കെ പോയിട്ട് നന്നായിട്ടൊന്ന് മുങ്ങിക്കുളിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾ കാണുക. ഇത് എറണാകുളം ജില്ലയിലുള്ള രാമമംഗലം എന്ന് പറയുന്നൊരു സ്ഥലമാണ്. ഇതിലെ മൂവാറ്റുപുഴ ആറിൻ്റെ തീരത്ത് ഉള്ള ഒരു കടവാണിന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അത്യാവശ്യം നല്ലൊരു ആഴമുള്ളൊരു ഏരിയ ആണ്. അത്യാവശ്യം നമുക്ക് ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലൂടെ നടക്കും. ചെമ്പല്ലി, വാള, മഞ്ഞക്കുരി തുടങ്ങിയ സാധനങ്ങളൊക്കെ ലാഭ്യമായിട്ടുള്ളൊരു പുഴയാണ്. ഇതിനിപ്പോൾ രാമമംഗലം പാലത്തിൻ്റെ താഴത്തായിട്ടൊരു ചെക്ക് ഡാം വന്നിരിക്കുന്നത് കൊണ്ട് കടുത്ത വേനലാണെങ്കിൽ പോലും ഇവിടെ നല്ല രീതിയിലൊരു വെള്ളം ഉണ്ടാകുന്നൊരു സ്ഥലമാണ്. കറക്റ്റ് സ്പോട്ട് ഇത് എവിടെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ചൂണ്ടി ജംഗ്ഷനിൽ നിന്ന്, അതായത് നമ്മുടെ തൃപ്പൂണിത്തറ ഹിൽ പാലസ് കഴിഞ്ഞ് വരുമ്പോൾ തിരുവാങ്കുളത്ത് നിന്ന് നേരെ ലെഫ്റ്റ് എടുത്ത് നേരെ പുത്തംകുരിശ് കഴിഞ്ഞ് ചൂണ്ടിയിലേക്ക് എത്തുക. ചൂണ്ടി ജംഗ്ഷനിൽ നിന്ന് നേരെ വെച്ച് പിടിച്ചു കഴിഞ്ഞാൽ രാമമംഗലം പാലമായി. പാലത്തിൻ്റെ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിയുമ്പോൾ പോലീസ് സ്റ്റേഷനും രാമമംഗലം ഹെൽത്ത് സെൻറ്ററിൻ്റെയും അടുത്തായിട്ടുള്ള അടുത്ത ലെഫ്റ്റ് എടുത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ എത്തുന്നത് മംഗലത്ത് മനയിലേക്കാണ്. അവിടെ നിന്ന് നേരെ താഴത്തേക്കുള്ളതാണ് ഈ സ്പോട്ട്. അത്യാവശ്യം നന്നായിട്ട് നീന്താനൊക്കെ പറ്റുന്നൊരു സ്ഥലമാണ്. നല്ല ആഴമുള്ളൊരു ഏരിയയും കൂടിയാണ്. ഏകദേശം 30-40 അടി താഴ്ചയൊക്കെ മിക്കടത്തും കാണാം. അതുകൊണ്ട് നന്നായിട്ട് നീന്തൽ അറിയാവുന്നവരും മാത്രം ഈ പുഴയിലേക്ക് ഇറങ്ങി മുങ്ങിക്കുളിക്കാനായിട്ടൊക്കെ ശ്രദ്ധിക്കുക. അത്യാവശ്യം ഒഴുക്കുള്ള പുഴയായതുകൊണ്ട് തന്നെ അധികം അഴുക്കും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ നല്ല ഒഴുക്കും ഉണ്ടാകും. ആ സമയത്ത് വെള്ളത്തിന് കുറച്ച് തണുപ്പും ഉണ്ടാകും. അപ്പോൾ ഒരു 10 മണിക്കും 5 മണിക്കും ഉള്ളിൽ വലിയ തിരക്കൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. ബാക്കി സമയത്തൊക്കെ അവിടെ പ്രദേശവാസികൾ അലക്കാനും മറ്റുമായിട്ടൊക്കെ വന്നിട്ടുണ്ടാകും. അപ്പോൾ തീർച്ചയായും അധികം എറണാകുളത്ത് നിന്ന് അധികം ദൂരമില്ലാത്തൊരു പ്ലേസാണ്. നമുക്ക് വളരെ ചിലവില്ലാണ്ട് തന്നെ പോയിട്ട് അത്യാവശ്യം നമുക്ക് മുങ്ങി കുളിച്ചിട്ടും ഫിഷിങ്ങൊക്കെ നടത്തിയിട്ട് പോരാവുന്നൊരു പ്ലേസാണ്. അപ്പോൾ തീർച്ചയായും പറ്റുമെങ്കിൽ വിസിറ്റ് ചെയ്യുക.